അപ്പോൾ ദേ നമ്മൾ അന്ന് ഉണക്കിയെടുത്ത വഴുതനങ്ങ ഉണ്ട്. ഫുള്ളായിട്ട് ക്രിസ്പി ആയിട്ടൊന്നും ഇല്ല. കാരണം എന്താ വെച്ചാൽ ഇവിടെ ചെറിയൊരു മഴക്കാരൊക്കെ കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ എടുത്തു. പിന്നെ മഴ പെയ്തിട്ട് അത് ഇതാക്കണ്ടല്ലോ, എന്തായാലും ഉണങ്ങി അത്ര ഇതായിട്ടുണ്ടായിരുന്നു. എന്നാലും ഞാൻ പിറ്റേ ദിവസം ഒന്ന് വെച്ചെങ്കിലും അത്ര വല്ലാണ്ട് ക്രിസ്പി ഒന്നും ആയിട്ടില്ല. അപ്പോൾ എന്തായാലും നമുക്കിനി ഇത് വറുത്ത് നോക്കാം. വറുത്ത് നോക്കുമ്പോൾ ചിലപ്പോൾ അപ്പോഴായിരിക്കും ഇതാവാം. ഞാനിത് ഇങ്ങനെ കഴിച്ചു നോക്കിയപ്പോൾ ശരിക്കും ആ കയ്പക്കായ നമ്മൾ ഉണക്കിയെടുക്കുന്ന ആ ഒരു ടേസ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിത് വറുത്ത് നോക്കിയിട്ട് ഇനി എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഞാൻ എന്തായാലും കുറച്ചെടുത്ത് വറക്കണുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വഴുതനങ്ങി വറുത്താലും ഇക്കുന്ന് ഇഷ്ടമായില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അധികം എടുത്തില്ല. കാരണം ഞാൻ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ കുറച്ചെടുത്തുള്ളൂ. ഇക്കുന്ന് ഞാൻ ഇത് കഴിച്ചില്ലെങ്കിലും വിചാരിച്ച് ഞാൻ വേറെ കൊണ്ടാട്ടം കൂടി വറുത്ത് വെച്ചു. അപ്പോൾ ഞാനിത് കൊടുത്തു, രണ്ട് കഷ്ണം കഴിച്ചു. പിന്നെ എന്തോ കനപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് മുപ്പരാൻ കഴിച്ചില്ല. കനപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് നമ്മൾ മുളകൊക്കെ ഇട്ട് ഉണക്കാൻ വയ്ക്കണ കാരണം തന്നെ നമുക്ക് കയ്പക്കായക്ക് ഉള്ള കയ്പല്ലാണ്ട് അതിൻ്റെ പുറമേ ഒരു കയ്പ് ഉണ്ടാവില്ല. അപ്പോൾ അതുപോലെ ഒരു ചെറിയൊരു ഇതുണ്ട്. വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. ഞാൻ തന്നെ കഴിച്ചു, ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ഇക്കുനെന്തോ രണ്ടെണ്ണം കഴിച്ചിട്ട് പിന്നെ വലിയ താല്പര്യം ഉണ്ടായില്ല. അതെനിക്ക് അപ്പോഴെന്ന് തോന്നി ചിലപ്പോൾ കഴിക്കുള്ളൂ എന്ന് എനിക്ക് തോന്നിയത്. കാരണം ഞാൻ അധികം എടുത്ത് വറക്കാം. ഞാൻ അതായിരുന്നു നന്നായി എനിക്ക് ഇടക്കിടക്ക് വറുത്ത് കഴിക്കാമല്ലോ. അപ്പോൾ ഞാനിതിങ്ങനെ വല്ലാണ്ടിങ്ങനെ കരീച്ചുണ്ടാക്കാനൊന്നും നിന്നില്ല. അത്യാവശ്യം ഒന്ന് വറന്ന് വന്നപ്പോൾ തന്നെ ഞാൻ എടുത്തു. കുറച്ച് വെളിച്ചെണ്ണയിലാണ് ഞാൻ ആക്കിയത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം ഒഴിച്ചാൽ ചിലപ്പോൾ അതിൻ്റെ ആ മയത്തിലിങ്ങനെ ഭയങ്കര വഴുവഴുപ്പായിട്ട് പോവില്ല. അപ്പോൾ അത് കാരണം കുറച്ച് ഇതിലാക്കിയിട്ട് വറുത്തെടുക്കുക ചെയ്തത്. അപ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് കിട്ടി. ഞാൻ ഇത്രയും ഉണ്ടാക്കിയുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെനിക്ക് ഒരു കാര്യം പറഞ്ഞാൽ നന്നായി. ഉള്ളത് തന്നെ കുറച്ചുണ്ടായിരുന്നുള്ളൂ. കാരണം നമ്മൾ അപ്പോൾ ഉണങ്ങി വരുമ്പോൾ കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ, അതാണ്. അപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായില്ല, നല്ല രസം ഉണ്ടായിരുന്നു. നിങ്ങൾ ട്രൈ ചെയ്യുക. ഇഷ്ടമായി കഴിഞ്ഞാൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ടാറ്റാ.